ഇന്ത്യയുടെ നൽകുന്ന കണക്കനുസരിച്ച് 50 വീണ്ടും ബി ജെ പി കുതിച്ചെത്തിയിരിക്കുന്നു. 33 സീറ്റുകളായി കുറഞ്ഞിരിക്കുന്നു കോൺഗ്രസിന്റേത് എന്നുള്ളതാണ് നമ്മുടെ കണക്ക്. 49-35 എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷന്റെ കണക്കിലും കൃത്യമായി ബി ജെ പി മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഹരിയാനയിൽ നിന്നുള്ള വിവരങ്ങൾ. ചില മണ്ഡലങ്ങളിൽ മാത്രം നാമമാത്രമായ വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഉള്ളത് എന്നുള്ളത് മാത്രമാണ്. അനൂപ്, 49-35 എന്നുള്ള 14 സീറ്റിന്റെ മേൽക്കൈ ഹരിയാനയിൽ കോൺഗ്രസിന് സോറി ബി ജെ പിക്കുണ്ട്. അത് ഇനി റിവേഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമാണ്. താനും കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിക്കുന്ന പരാതി എന്താണ്? ഈ ഡാറ്റ അപ്ലോഡ് ചെയ്യുന്നത് വൈകിച്ചത് കൊണ്ട് എന്ത് ഗുണമാണ് ബി ജെ പിക്ക്? വൈകിപ്പിക്കുന്നത് കൊണ്ട് കാര്യമായ നേട്ടം ബി ജെ പിക്ക് ഉണ്ട് എന്നാണ് ജയറാം രമേശ് ആരോപിക്കുന്ന കാര്യം. അതായത് നീട്ടിക്കൊണ്ടു പോകുന്നു. അത് പല വിധത്തിലും തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് ജയറാം രമേശ് ആരോപിക്കുന്നത്. എന്തായാലും അഭിലാഷ് തന്നെ സൂചിപ്പിച്ചതുപോലെ ഇനിയിപ്പോൾ വലിയ മാറ്റത്തിനുള്ള സാധ്യതയില്ല. ഇപ്പോൾ നമ്മൾ കാണുന്ന നമ്പറുകളിൽ ചെറിയ മാറ്റം സംഭവിച്ചേക്കാം. കാരണം പല മണ്ഡലങ്ങളിലും വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിൽക്കുന്നത്. രണ്ട് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും ചെറിയ ഭൂരിപക്ഷത്തിലാണ് മുന്നിലുള്ളത്. അവിടെ ചില മാറ്റങ്ങൾക്ക് ചില മണ്ഡലങ്ങളിൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ചെറിയ മാറ്റം മാത്രമേ അന്തിമ ഫലത്തിൽ വരാനിടയുള്ളൂ. അത് തന്നെ വൈകിപ്പിക്കുന്നു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ശരി, അഭിലാഷ് മോഹനൻ, ഈ ജുലാനയിൽ ഇപ്പോൾ 2000 കടന്നിരിക്കുന്നു. അവിടെ വിനേഷ് ഫോഗട്ടിന്റെ മാർജിൻ എന്ന് പറയുന്നത് 4130 വോട്ടുകൾക്ക് യോഗേഷ് കുമാറിൽ നിന്ന് ബഹുദൂരം മുന്നിലേക്ക് സ്വന്തം ലീഡ് നില മെച്ചപ്പെടുത്തിയിരിക്കുകയാണ്. ജുലാനയിൽ വിനേഷ് ഫോഗട്ട് ജയിക്കും എന്ന് തോന്നുന്നു. പക്ഷേ കോൺഗ്രസ് ജയിച്ചിരുന്നെങ്കിൽ കായിക മന്ത്രിയാകേണ്ട ആളാണ് വിനേഷ് ഫോഗട്ട്. എന്തായാലും നിയമസഭയിലേക്ക് എത്തും എന്നുള്ളതിന്റെ സൂചന നമുക്കുണ്ട്. പക്ഷേ ഇനി ബി ജെ പിയുടെ തുടർ ഭരണം എന്നുള്ളതല്ലാതെ വേറൊരു സസ്പെൻസും ഒളിപ്പിക്കുന്നില്ല, ബാക്കി വെക്കുന്നില്ല ഹരിയാന. കാരണം വളരെ കൃത്യമാണ്, 35-49 എന്ന് പറഞ്ഞാൽ ആ ഗ്യാപ്പ് വളരെ വലുതാണ്. ഹേഗർവാല എന്നുള്ള ബിജെപിയുടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി 14 12 റൗണ്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ 21524 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മുന്നിട്ട് നിൽക്കുകയാണ്. പ്രഖ്യാപിക്കപ്പെടുന്ന ആദ്യഘട്ട സ്ഥാനാർത്ഥികളിൽ ഒരാൾ ഒരുപക്ഷെ കലൻവാലിയിൽ നിന്നുള്ള ശിഷ്പാൽ കെഹർവാലയായിരിക്കാം. പലയിടത്തും 9-10 റൗണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. അതായത് ചുവരെഴുത്ത് വളരെ വ്യക്തമാണ്. ബി ജെ പി 3rd തവണയും ഹരിയാന ഭരിക്കുന്നു. ഭരണ തുടർച്ച ഉണ്ടാവുന്നു. കോൺഗ്രസിന് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നഷ്ടമാകുന്നു. കോൺഗ്രസ് അമിതമായ ആത്മവിശ്വാസത്തിൽ ചില തന്ത്രങ്ങളിൽ അഭിരമിച്ചതാണ് അവർക്ക് തിരിച്ചടിയായത്. എങ്ങനെയാണോ കമൽനാഥിനെ പൂർണ്ണമായും വിശ്വസിച്ച് മധ്യപ്രദേശിൽ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയത്, അതുപോലെ ഹൂഡമാരെ വിശ്വസിച്ച് ഭൂപീന്ദർ ഹൂഡയിൽ അധിഷ്ഠിതമായ ജാട്ട് രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായ ഒരു സ്ട്രാറ്റജി ആയിരുന്നു കോൺഗ്രസിന് ഹരിയാനയിൽ ഉണ്ടായിരുന്നത്. അത് ബാക്ക്ഫയർ ചെയ്തിരിക്കുന്നു. കുമാരി ഷെൽജയെ പോലെയുള്ള നേതാക്കളുടെ അതൃപ്തിയും അവർ മാറി നിന്നതൊന്നും കോൺഗ്രസ് കാര്യമായി പരിഗണിച്ചില്ല. മറിച്ച് ഹൂഡയെ സമ്പൂർണ്ണമായി സർവാധികാര്യക്കാരനായി നിയോഗിക്കുകയായിരുന്നു. അത് തിരിച്ചടിച്ചിരിക്കുന്നു, ബാക്ക്ഫയർ ചെയ്തിരിക്കുന്നു. ദലിത് വോട്ടുകൾ നഷ്ടമായിരിക്കുന്നു. ഷെൽജ ഫാക്ടർ അവിടെയുണ്ട്. മറ്റ് നേതാക്കളെല്ലാം പിണങ്ങി മാറി നിൽക്കുകയായിരുന്നു. ഹരിയാനയിൽ സകലതും ഹൂഡയിലേക്ക് കേന്ദ്രീകരിച്ചുള്ള നേതാക്കളാണ് കോൺഗ്രസിന്റെ അണികൾ. ആത്മവിശ്വാസത്തോടെ ചേർത്ത് പിടിച്ച കൊടിക്കീഴിൽ അണിനിരന്ന നേതാക്കൾ അവർ തന്നെ അവരെ തോൽപ്പിക്കുന്ന സാഹചര്യം എത്ര തെരഞ്ഞെടുപ്പുകൾ ഇനി നമ്മൾ കാണേണ്ടി വരും എന്നുള്ളതാണ്. തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് തലമുറ മാറ്റത്തിന്റെ സമയമായിരിക്കുന്നു. കമൽനാഥ് മധ്യപ്രദേശിൽ, അതുപോലെ തന്നെ അശോക് ഗെഹ്ലോട്ട് രാജസ്ഥാനിൽ, ഭൂപീന്ദർ ഹൂഡ ഹരിയാനയിൽ. ലോക്സഭയിൽ ഗെഹ്ലോട്ടും ഹൂഡയും ഒക്കെ കോൺഗ്രസിന് സഹായകരമായി എങ്കിൽ നിയമസഭയിലേക്ക് വരുമ്പോൾ അത് തിരിച്ചടിക്കുന്നതാണ് കണ്ടത്. എന്തായാലും ഈ പരാജയത്തിൽ നിന്ന് കോൺഗ്രസ് കുറെ പഠിക്കാനുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് വലിയ ഊർജ്ജം നൽകും ഇത്. കാരണം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷ വിജയം ചാർസോ പാർ പറഞ്ഞെടുത്ത് നിന്ന് 240 താഴേണ്ടി വന്ന ഒരവസ്ഥ. പക്ഷേ ബി ജെ പി അതിനുശേഷം നടന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ആധികാരികമായി വിജയിക്കുമ്പോൾ നിശ്ചയമായും നരേന്ദ്രമോദിയുടെ കോൺഫിഡൻസ് കൂടും. 3rd NDA സർക്കാരിൻ്റെ കോൺഫിഡൻസ് കൂടും. അവർ മഹാരാഷ്ട്ര ഇലക്ഷനെ കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി നേരിടും എന്നൊരു സാഹചര്യം കൂടി വരികയാണ്. 2.5% കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുന്നുണ്ട്. ബി ജെ പിക്ക് 39.29%. പക്ഷെ ഒരു കാര്യമില്ല അല്ലെ, ഈ നെക്കൻ നെക്ക് തന്നെയായിരുന്നു നമ്മൾ ലോക്സഭയിൽ കണ്ടത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അതേ പാറ്റേൺ ആവർത്തിക്കുന്നു. പക്ഷേ വോട്ട് പേഴ്സന്റ് എന്നുള്ളതിനപ്പുറത്ത് മണ്ഡലങ്ങളിൽ എങ്ങനെ വോട്ടുകൾ പുള്ളിയുന്നു എന്നതനുസരിച്ചായിരിക്കുമല്ലോ. എല്ലാ കാലത്തും ബി ജെ പിക്ക് പരീക്ഷിച്ച് ജയിക്കാൻ കഴിയുന്ന ഒരു തന്ത്രം തന്നെയാണ് അത്. ഈ പറയുന്ന വോട്ട് ഷെയർ കൂടെ നിന്നില്ല എങ്കിലും കൃത്യമായി ഒരു മണ്ഡലത്തിൽ ജയിക്കാൻ എത്ര വോട്ട് വേണം എന്നത് പ്ലാൻ ചെയ്ത് അത് സമാഹരിക്കാനുള്ള തന്ത്രങ്ങൾ ഒരുക്കി അത് വിൻ ചെയ്യുന്ന രീതി എത്ര സംസ്ഥാനങ്ങളിലാണ് ബി ജെ പി കൃത്യമായി പരീക്ഷിച്ച് ജയിക്കുന്നത്. ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി ഇത്തവണ കുറച്ച് സൈലന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ബി ജെ പി ഒതുക്കത്തിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഒരു അണ്ടർഡോഗ് എന്ന നിലയിൽ
മറുവശത്ത് കോൺഗ്രസ് 2-3, 4-3, 70 സീറ്റിന് മുകളിൽ. ഇങ്ങനെ കോൺഗ്രസ് തരംഗം, കോൺഗ്രസ് സുനാമി, ഉപയോഗിക്കാത്ത ഉപമകളോ വാക്കുകളോ വിശേഷണ പദങ്ങളോ ഇല്ല, അങ്ങനെ സകലതും കൈപ്പിടിയിലാണ് എന്ന് വിചാരിച്ചിടത്താണ് കോൺഗ്രസിന് കാര്യങ്ങൾ വഴുതിപ്പോയത് എന്ന് തോന്നുന്നു. അവിടെ കൃത്യമായും സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഘടകങ്ങൾ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്.